നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിശയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:20-26 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്, പരിശയരുടെ ചിന്തകൾ വിശ്വസിക്കാതെ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുക എന്നതാണ്. അപ്പോൾ എന്താണ് യേശുവിൻ്റെ വാക്കുകൾ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നീതി പരിശയുടെ നീതിയെ അതിശയിക്കുന്നതാണ് എന്നതാണ് യേശു ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. മത്തായി 5:21 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഫരിസേയരുടെ ബാഹ്യമായ വിശ്വാസമാണ്. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ ബാഹ്യമായ മാത്രം വിശ്വസിച്ചാൽ പോരാ. തുടർന്നുള്ള വചനഭാഗത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഒരുവനെ ബാഹ്യമായി മുറിവേൽപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ സഹോദരരോട് നാം കോപിച്ചാൽ നാം ഒരു കൊലപാതകിയാണ്. നാം അതിലൂടെ 5 പ്രമാണം ലംഘിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ സഹോദരന്മാർ? നാം സ്കൂളുകളിൽ ചൊല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരന്മാരാണ്. അടുത്ത വാക്യത്തിൽ ഈശോ പറയുന്നത്, സഹോദരനെ ബോശ എന്ന് വിളിക്കരുതെന്നാണ്. നമുക്കൊന്ന് കണ്ണുകളടച്ച് ചിന്തിക്കാം, നാം നമ്മുടെ ചുറ്റുമുള്ള ഈ സഹോദരന്മാരെ എത്ര പ്രാവശ്യം ബോശ എന്നും പൊട്ടന്മാരെന്നും മണ്ടനെന്നും ബുദ്ധിയില്ലാത്തവനുമെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നും. പലപ്പോഴും നാം അവനെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം, ഇന്ന് നാം ഈ ദൈവം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ സഹോദരന്മാരെയെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ കഴിവുകളും കുറവുകളും അവരുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് ഈ ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ത്യ ദിനത്തിൻ്റെ വിശുദ്ധനായ വിശുദ്ധ എഫ്രയീം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ ഈ നീചപാപിയുടെ മേൽ കൃപയുണ്ടാകണമേ, കർത്താവെ ഈ നീചപാപിയുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന ഈ പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യബലിക്കുന്ന ഒരു കാര്യം.